കാരണം നമുക്ക് ചെന്നൈയിലെ ഒരു ഓഡിയൻസും മലയാളി ഓഡിയൻസും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ പറയാറുണ്ടല്ലോ. ചെന്നൈ ഓഡിയൻസ് അവർ വേറൊരു തരത്തിലാണ് അവർ സിനിമാക്കാരെ അല്ലെങ്കിൽ ഒരു നടന്മാരെ ഒക്കെ കാണുന്നത് എന്ന് പറയുന്നത്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെന്നൈയിലെ ഒരു ഓഡിയൻസും അവർ കുറച്ചും കൂടിയും അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ആരാധകർ ആരാധിക്കുക എന്ന് പറയുന്നത്. അത് മദ്രാസ് സിറ്റിന്റെ അകത്തില്ല, ഉൾപ്രദേശങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പൊ സീരിയൽസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഉൾപ്രദേശങ്ങൾ സിനിമയെക്കാട്ടും കൂടുതലായിരിക്കും എത്തുന്നത്. അത് കറക്റ്റാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ മദ്രാസില് സിറ്റിന്റെ അകത്ത് പോകുമ്പോൾ മദ്രാസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോളിഡേസ് വന്ന മദ്രാസ് കാലിയാണ്, എല്ലാവരും നാടുകളിലേക്ക്, എല്ലാവരും നാടുകളിലും. ഈ മദ്രാസിലൊക്കെ ഐ ടി കമ്പനീസ് ആവും, ഇവരൊക്കെ നമ്മളെ കണ്ടാൽ പോലും ഇത് ഇപ്പൊ അത് കേരളത്തിലുള്ള പോലെ തന്നെ അവർക്ക് അറിയാം. പക്ഷെ നമ്മളിപ്പോ ഒരു ക്ഷേത്ര തിരുവണ്ണാമല അങ്ങനത്തെ വില്ലേജസിലേക്ക് പോകുമ്പോഴാണ് ജനങ്ങള് നമ്മുടെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറഞ്ഞ കുറെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ തമിഴിൽ ചെയ്യും, പിന്നെ അവര് ഒരു ഓഡിയൻസ് അവരെ ടിവിയിൽ കാണുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഇതിന്റെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ തന്നെ ഉണ്ടാവും. അപ്പൊ അവര് മാറി നിളയും, വൈഫും മോളും മാറി നിളയും. എന്നാ അവർക്ക് അവര് ഉണ്ടാവുന്ന ആ ഒരു ഉർവശി മേഡത്തിന്റെ കൂടെയുള്ള സീരിയൽസ് ഒക്കെ ഭയങ്കര റീച്ചായ. ഞങ്ങൾ അതിന്റെ സൺ ടി വിയിൽ വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തിയിരുന്നു, ഈ രമ്യ കൃഷ്ണൻ മേഡത്തിന്റെ ആ പ്രോജക്ട്. ഈ വില്ലൻ വേഷം തമിഴിൽ സീരിയൽസിൽ ചെയ്തുകൊണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ അങ്ങനെ വില്ലൻ ക്യാരക്ടർ ആയിട്ട് പറയുമല്ലോ, വില്ലൻ ആകുമ്പോ അവർക്ക് പേടി. സാർ അതിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എന്നൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഒന്ന് മഹാദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, പിന്നെ ഡോക്ടർ സത്യമൂർത്തി വില്ലൻ, വില്ലൻ ഇവരൊക്കെ ഇതൊക്കെ ഫാമിലിയുള്ള ഐഡോൾ. മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഐഡോൾ സ്മഗ്ലിംഗ് എന്ന് പറയുന്ന ആളാണ്. ഫാമിലി ഉണ്ട്, നല്ല ഫാമിലി ഉണ്ട്, പക്ഷെ അയാളുടെ മെയിൻ ബിസിനസ് ഇതാണ്, ശില കടത്തലാണ്. നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഈ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഹെവിയാണ്. ഇതൊക്കെ സിനിമയിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എവിടെക്കോ എത്തിയിട്ടുണ്ടാവും. സീരിയൽ ആയതുകൊണ്ട് വൺ ഡേ ടെലികാസ്റ്റിംഗ് തീർന്നു. ഈ മമ്മൂക്കനെ പിന്നെ കണ്ടിട്ടുണ്ടോ, കാണാറുണ്ടോ, എങ്ങനെയാണ്? മമ്മൂക്കനെ ഞാൻ അതിനുശേഷം എന്താണെന്നറിയില്ല, അതും ഒരു ദൈവത്തിന്റെ കളിയാണോ എന്നറിയില്ല. പലപ്പോഴായിട്ട് ഓരോ ദിവസവും ഞാൻ വിചാരിക്കുന്നു ഇന്ന് കാണണം, നാളെ കാണണം, ഇന്ന് കാണണം. ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയുന്നു എനിക്ക്. പക്ഷേ മമ്മൂക്കനെ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാനത് വേറെ സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ട് മമ്മൂക്കൻ്റെ മുമ്പിലേക്ക് വരണം, നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു ഇതാണ് എന്നുള്ള പറയണം എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. അതിന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ശരിക്കും ആ പല്ലവൂർന്ന ശേഷം. ശ്രമിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മമ്മൂക്കൻ ആ പടം നമ്മൾ കളിക്കുന്ന സമയത്ത് പിന്നെ സാൻതോമിലുള്ള മമ്മൂക്കൻ്റെ വീട്ടിൽ ഞാൻ മമ്മൂക്കുള്ളപ്പോൾ പോയി സംസാരിക്കാൻ, പിന്നെ അതിനുശേഷം ഞാൻ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കന്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോ മമ്മൂക്ക പിന്നെയും അപ്പൊ നമ്മള് പഠിക്കേണ്ട റോൾ മോഡൽ ആക്കേണ്ട ഒരാള് തന്നെയാണല്ലോ. ഞാനത് കാണാൻ ഞാൻ മമ്മൂക്കൻ്റെ അടുത്ത് പോയിട്ടില്ല, കാരണം മമ്മൂക്ക ഒരു അവസരം തന്നു. ഞാനത് എന്റെ മിസ്റ്റേക്ക് ആണല്ലോ. ഞാനത് അന്ന് മമ്മൂക്കയുടെ വീട്ടിൽ പോകുമ്പോൾ ദുൽഖറിനെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടിട്ടില്ല. അയാള് പഠിക്കായിരുന്നു, പുറത്തായിരുന്നു, ഹോസ്റ്റലിൽ അങ്ങനത്തെ പഠിക്കും. അന്ന് ഏഴിമലയാണ് മമ്മൂക്കന്റെ, പിന്നെ ജോർജേട്ടനുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും മത്തിലെ. തീർച്ചയായിട്ടും മത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാവുമോ? ഇനി മലയാളം ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെയാണ്. നല്ല വേഷങ്ങൾ ഇപ്പൊ ഫാമിലിക്ക്, കോഴിക്കോടേക്ക് ഫാമിലി ഇങ്ങോട്ടേക്ക് മാറാനുള്ള കാര്യങ്ങൾ. ഞാൻ ഇനി കൊച്ചിനിൽ തന്നെ ആവാനുള്ള തമിഴ് സിനിമകൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നില്ല ഇപ്പൊ തൽക്കാലത്ത്. മലയാളം മലയാളം ചെയ്യണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് സാർ. അത് നല്ല ഡയറക്ടേഴ്സിന്റെ നല്ല പടങ്ങൾ, ഹെവി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ മത്തില് കോൺസെപ്റ്റ് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. അത് കണ്ടാൽ മനസ്സിലാവും, തിയേറ്റർ എക്സ്പീരിമെന്റ്സ് ചെയ്യേണ്ട സിനിമയാണ്. ടിനി ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ സിത്താര ഒരു പാട്ട്, വേറെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡയറക്ടേഴ്സിനോട് എന്നൊന്ന് വീണ്ടും കൺസിഡർ ചെയ്യുക, ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കണം. കാരണം എന്നെ അറിയാത്ത ഒരു പ്രശ്നം ഇപ്പം ഭയങ്കരമായിട്ടുണ്ട്, അറിയാത്ത. പല്ലവരും ഇറങ്ങുന്ന സമയത്തുള്ള ഡയറക്ടേഴ്സ് അല്ല ഇന്നിപ്പോഴുള്ളത്, വേറെ തലമുറയാണ്. അതുകൊണ്ട് പടവും തിയേറ്ററിൽ പോയി കണ്ട് പടം എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. ഇപ്പൊ നമ്മള് മലയാള സിനിമന്റെ പീക്ക് ടൈമാണ്, വളരെ പീക്ക് ടൈം. നല്ല സിനിമയാണെങ്കിൽ ഓടുന്നുണ്ട്, നല്ല സിനിമ, അതെ നല്ല സിനിമ ആണെങ്കിൽ സിനിമ ഓടുന്നുണ്ട്. നമ്മളെ നല്ല വേഷങ്ങൾ തന്നിട്ട് നമ്മളെ സ്വീകരിക്കണം, അത് ഇതാണ് എൻ്റെ അപേക്ഷ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അതേപോലെ ഞാൻ അവസരങ്ങൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഉണ്ടാവട്ടെ.